കഥ ബന്ധം. കുറച്ച് അധികം നാൾ ഗുരുവിനോടൊപ്പം കൂടെ നിന്നുകൊണ്ട് സാധന അഭ്യസിക്കുവാൻ വന്ന സാധകൻ തൻ്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ ഗുരുവിനെ മുഖം കാണിക്കുവാൻ വന്നു. വന്നപാടെ ധ്യാനസാധകൻ അസ്ത്രം വിട്ടതുപോലെ കുറേ ചോദ്യശരങ്ങൾ തൊടുത്തുവിട്ടു. ഗുരുവിനോട് എത്ര നാൾ ഒരു സാധകൻ അടുക്കണം? ഗുരുവുമായി നിരന്തര ബന്ധം എന്നും നിലനിർത്തണമോ? ആന്തരിക ഗുരു ബാഹ്യഗുരു ബന്ധം എങ്ങനെ നിലനിൽക്കുന്നു? ഒറ്റ ശ്വാസത്തിലായിരുന്നു ആ സാധകൻ ഗുരുവിനോട് ഇതെല്ലാം ചോദിച്ചത്. ചോദ്യങ്ങൾ കേട്ട ധ്യാനഗുരു ചോദ്യത്തിന് പിന്നിലെ ചേതോവികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉത്തരം കൊടുത്തു. പ്രിയനെ, ഗുരു ഒരു തുറന്ന പുസ്തകമാണ്. എത്ര കാലം അഹം നിങ്ങളുടെ ശത്രുവായി വർത്തിക്കുന്നുവോ അത്ര കാലം ബാഹ്യഗുരു നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് ആന്തരിക യാത്ര തുടങ്ങുവാൻ തക്കവണ്ണം എന്നു മുതൽ അഹം അടങ്ങിത്തുടങ്ങിയോ അന്നു മുതൽ ആന്തരിക ഗുരുവിൻ്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരും. പിന്നെ എന്നു വരെ ഗുരു വേണം എന്നത് നിങ്ങൾക്ക് ഗുരുവിനെ കൊണ്ടുള്ള ആവശ്യം പോലെ ഇരിക്കും. ആ സാധകന് ഗുരു പറഞ്ഞ ഉത്തരങ്ങളിലെ സത്യം യഥാർത്ഥത്തിൽ മനസ്സിലായിരുന്നില്ല. എങ്കിലും ആ സാധകൻ മൗനം പാലിച്ചു. ആ മൗനം സാധകൻ തുടർന്നാൽ ഭാവിയിൽ സാധകൻ തന്നെ ഉത്തരമാകുവാൻ സഹായമായേക്കും. ഒരു തുള്ളി വെളിച്ചം. മാർഗബന്ധു, ബന്ധനമില്ലാത്ത ബന്ധം. ശ്വസനത്തിൽ തന്നെ ശ്രദ്ധിക്കൂ, ആനന്ദത്തിൽ തന്നെ ഇരിക്കൂ.